നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. പൊതുവെ മുദ്രാവാക്യങ്ങൾ വിളിക്കാത്തതിൽ പ്രകോപിതരാകുന്നവരാണ് BJP അനുകൂലികൾ. ജയശ്രീരാം വിളിക്കാൻ പ്രേരിപ്പിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളും നാം ദിനം പ്രതി കാണാറുണ്ട്. ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നത് അവരുടെ ഹോബിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുകയാണ് കേരളത്തിൽ. കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിലാണ് സംഭവം. അതും സംഘപരിവാർ അനുകൂല പരിപാടിയിലായിരുന്നു നടന്നത്. മറ്റൊന്നുമല്ല, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്തതിൽ കേന്ദ്രമന്ത്രി ക്ഷുഭിതയായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് സംഘടിപ്പിച്ച എവേക് യൂത്ത് ഫോർ നേഷൻ പരിപാടിയിൽ കുറച്ചുപേർ, അതായത് സംഘപരിവാർ അനുകൂലികളായ കുറച്ചുപേർ, ഭാരത് മാതാ കി ജയ് ഏറ്റുവിളിക്കാൻ തയ്യാറാകാത്തതിലായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ക്ഷുഭിതയായത്. പ്രസംഗശേഷം മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഏറ്റുചൊല്ലാൻ വിമുഖത കാണിച്ചതാണ് മന്ത്രിയെ ചൂടിപ്പിച്ചത്. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന പരിപാടിക്കിടെയാണ് സംഭവം. ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവരോട് രാജ്യം തന്റെ മാത്രമാണോ എന്ന് മന്ത്രി മൈക്കിലൂടെ ചോദിച്ചു. ആളുകളുടെ വസ്ത്രത്തിന്റെ നിറമടക്കം എടുത്തു പറഞ്ഞായിരുന്നു മന്ത്രിയുടെ ശാസനാഭാവത്തിലുള്ള പ്രതികരണം. ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ, അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് പുറത്തു പോകൂ എന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെ കൊണ്ടും മുദ്രാവാക്യം ഏറ്റുവിളിപ്പിച്ച ശേഷമാണ് മന്ത്രി ഒടുവിൽ വേദി വിട്ടത്. പുതിയ തലമുറ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ മടി കാണിക്കുന്നവരാണെന്ന അഭിപ്രായ പ്രകടനവും മന്ത്രിക്കു ശേഷം സംസാരിക്കാനെത്തിയ RSS നേതാവ് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ വരെ രണ്ടു നിലപാടുള്ളവരാണുള്ളത്. അതിനാൽ തന്നെയാണ് ഇന്നത്തെ പരിപാടിയിൽ ഒരു വിഭാഗം ആളുകൾ കേന്ദ്രമന്ത്രിയുടെ ഭാരത് മാതാ കി ജയ് ഏറ്റുവിളിക്കാതിരുന്നതും. BJP അനുകൂലികളായവർ പോലും നേതാക്കളുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.